മുമ്പ് ഇതിസ്താദ് പറഞ്ഞല്ലോ ഞാൻ രണ്ട് പ്രാവശ്യം കഅബ കഴുകിയിട്ടുണ്ട്. പലരും പറയാറുണ്ട് അത് ആരുടെ റെക്കമെൻഡ് കൊണ്ട് കഴുകിയതാണെന്ന്. അല്ല, ഇവിടെ മുമ്പ് ഇസ്താദ് പറഞ്ഞില്ല ആ വിഷയം. ഒരു അറബി ബനൂ ശൈബ ഗോത്രക്കാരാണെന്ന് അത് കൈകാര്യം ചെയ്യുന്നു. അവരെ കുടുംബത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ അയാൾക്ക് അയാളെ കുടുംബത്തിൽ വലിയ രോഗം മാറ്റിക്കൊടുത്തു. അയാൾ പല പാരിതോഷികങ്ങളും കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഉപ്പാപ്പ വാങ്ങിയില്ല. ഒരു മനുഷ്യന്റെ ഒന്നും ആവശ്യമില്ലാത്ത മനസ്സിന്റെ ഉടമയാണ് ഉപ്പാത്ത സാഹിദാണ് ഇപ്പൊ. പലരും അത് മനസ്സിലാക്കിയില്ല. നീ നിന്റെ കറുത്ത കൽബുമായി ചെന്നാൽ നീ കറുപ്പ് ഒന്നും കൂടി ഏറി ചെലപ്പോ തിരിച്ചു പോരേണ്ടി വരും. നിഫാക്കോടോടെ പോയാൽ തുറന്ന മനസ്സുമായി ചെല്ലും. എന്നാൽ അറിയാം ഉപ്പാപ്പ ആരാണ്. പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്, കാരണം കറുത്ത കൽബേറ്റ് പോയവൻ കറുത്ത് കണ്ടനെ പോയിട്ട് ഉപ്പാപ്പനെ ഇങ്കാറിൽ പോയവരൊക്കെ കുടുങ്ങിക്കണം. ഓൻ ആ ഇങ്കാറ് തന്നെയാണ് അവന്റെ ഏറ്റവും വലിയ നഷ്ടം. അപ്പോ എന്നോട് പറഞ്ഞതാ, അങ്ങനെ അയാള് വലിയ സ്റ്റേജിലേക്ക് എത്തി ഉപ്പാപ്പാനെ കൊണ്ട്. ആ സ്റ്റേജിൽ നീ എത്തുമെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അയാളാണ് ആ കുടുംബത്തിലെ ബനൂ ശൈബ കുടുംബത്തിലെ അയാളാണ് ഉപ്പാപ്പാനെ കഅബാലയത്തിന്റെ കാര്യങ്ങൾ അവരെയാണ് ഇന്നും ചെയ്യുന്നത്, ഷെയ്ബികൾ. അവര് അദ്ദേഹമാണ് ഉപ്പാപ്പാനെ അടുകയറ്റിയത്. നിങ്ങൾ മായനാട് സഖാഫിനോട് ചോദിച്ചു, ഇവിടെ പലർക്കും അനുഭവം ഉണ്ടോ? അവിടെ ചെന്നിട്ട് ഇപ്പാപ്പാന്റെ ആളാണെന്ന് പറഞ്ഞതുകൊണ്ട് പോലീസ് പ്രൊട്ടക്ഷനോടുകൂടെ ഹജറുൽ വസൂദ് മുത്തിക്കാൻ മായനാടിനെ കൊണ്ടുപോയി. അവർ ഇപ്പാപ്പാന്റെ ആളാണ്, പോലീസുമാര് അവിടെ മന്ത്രിമാർക്കാണ് ആ പവർ കിട്ടുക. ഇപ്പാപ്പാനുള്ള ബഹുമാനാണത്. ഇപ്പാപ്പൊക്കെ ഒരു ഫാത്തി ഓതിട്ട് നിങ്ങൾ ഇനി ഹജറുൽ വസൂദിന്റെ അടുത്ത് തന്നെ ചെല്ലി. സി എമ്മിനോ ഇപ്പാപ്പൊക്കെ ഫാത്തി ഓതിട്ട് ഹജറുൽ വസൂദിന്റെ അടുത്ത് ചെല്ലി. ഏത് തിരക്കിലായാലും മുത്തിയിട്ടേ പോരുള്ളൂ. ഞാൻ മുത്തുവനാണ്, 18 ആളെ എന്റെ ശേഷം മുത്തിച്ചവനുമാണ്. അവരെ കൊണ്ടൊക്കെ ജീവിച്ച മരുന്ന് എന്താറിയോ? സി എമ്മിന് ഒരു ഫാത്തിയോതും മുന്നിൽ ഇങ്ങനെ പിടിക്കും കൊണ്ടുപോകും മുത്തും. സി എമ്മിന് ഒരു ഫാത്തിയോതും മുന്നിൽ പിടിക്കും കൊണ്ടുപോകും ഓദിക്കോ എന്ന് പറയും. ഇതന്നെ, വേറെ ഒരു മരുന്നുമില്ല. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ബാബ പറഞ്ഞു, ഇതാതെ എനിക്ക് സി എം വാങ്ങി തന്നതാണ്. അതുകൊണ്ട് തന്നെ ആ കഅബാലയത്തിൽ എത്തിയ ഉടനെ ഞാൻ ആദ്യം ചെയ്ത അമല് സി എമ്മിന് ഫാത്തിഹോതലാണ്. ഇപ്പൊ അത് ക്ലിപ്പാക്കിക്കോ. കഅബന്റെ ഉള്ളിൽ ചെന്നേക്ക് റസൂലുള്ളാഹി 2 റക്അത്ത് നിസ്കരിക്കലാണെന്നറിയും. ഫാത്തിയല്ലോ അതിൽ അതിരിക്കട്ടെ.